ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലബാറി സൽക്കാര. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് കുക്കറിലാണ് മത്തി വെക്കുന്നത്. പുളിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. മെയിനായിട്ട് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഇവിടെ നാല് മത്തി എടുത്തിട്ടുണ്ട്. അത് മുറിച്ച് നന്നായിട്ട് കഴുകി ഇതുപോലെ വരഞ്ഞ് വെക്കാം. മസാലയൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ, കുരുമുളക് പൊടി വേണം. 1.25 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് മത്തിയിലേക്ക്. എരു ഇനിയും വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് വേണോ എരിവ് വേണോ എന്നൊക്കെ ഒന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വരിഞ്ഞ് വച്ച മത്തിയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തണം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് ഉലുവയുടെ പൊടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണമെന്നില്ല, ചിലപ്പോൾ ഒരു കയ്പ്പിരസം വരും. ഇനി അത് ഇഷ്ടം, ഉലുവേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു നുള്ള തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വരിഞ്ഞ് മസാലയൊക്കെ തേച്ച് വെച്ച മത്തി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. മത്തി കുക്കറിൽ വെക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മീനിൻ്റെയും അതേപോലെ അരപ്പിൻ്റെയും ഒക്കെ സ്മെല്ല് പുറത്തേക്ക് പോകാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. ഇനി വേണ്ടത് പുളിയുടെ വെള്ളമാണ്. ഞാനൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി അത് നന്നായിട്ട് പിഴിഞ്ഞ് കട്ടിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പുളിയുടെ വെള്ളം അതിന് കിട്ടിയിട്ടുണ്ട്. അത് ഈ മത്തിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിയുടെ വെള്ളം നല്ല കട്ടിയിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ. കുക്കറിനനുസരിച്ചിട്ട് വിസിലിന് വ്യത്യാസം വരും, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും
മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കുക്കർ രണ്ട് വിസിലൊക്കെ അടിച്ചു, അതിൻ്റെ ആവിയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം മത്തിയൊക്കെ നല്ലോണം വെന്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഈ മത്തിയുടെ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുരുമുളകിൻ്റെയും പുളിയുടെയും എല്ലാം കൂടെ ഒരു മിക്സായിട്ട് നല്ല നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ. പിന്നെ നമ്മൾ സാധാരണ മത്തിക്കറി വെക്കും പോലെയുള്ള കുറേ സാധനങ്ങളൊന്നും ഇതിന് വേണ്ട, വളരെ കുറച്ച് സാധനങ്ങൾ മതി. പക്ഷെ ടേസ്റ്റോ അതിലധികം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.